ഇത്രയും നാൾ ആ സമരം നടന്നിട്ട് ഈ പറയുന്ന സമരക്കാരുമായിട്ടൊന്ന് സംസാരിക്കുവാനും എന്താണ് കാരണം? അതിനൊരു ആമിക്കബിൾ സൊല്യൂഷൻ ഉണ്ടാക്കുവാൻ അവിടുത്തെ എം പി എന്ന നിലയിൽ ശശി തരൂരിന് കഴിഞ്ഞിട്ടില്ല. താഴെ തട്ടിലുള്ള മത്സ്യം പിടിക്കുന്നവൻ്റെ പ്രശ്നം കൂടെ ശശി അറിയണം. താഴെ തട്ടിലുള്ള ഒരാൾ എങ്ങനെയാണ് ജീവിക്കുന്നത്, ആ യങ്സ്റ്റേഴ്സിനെ ശശിക്ക് വളരെ പെട്ടെന്ന് കണക്ട് ചെയ്യാൻ സാധിക്കും. ആ യങ്സ്റ്റേഴ്സിന് അവർക്കൊരു പ്രതീക്ഷ കേരളത്തിൽ നിൽക്കാൻ കൊടുക്കുവാൻ അതിന് പറ്റിയ നേതാവാണ് താനെന്ന് ശശി തരൂർ തെളിയിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് 4 വർഷം കഴിയുമ്പം ശശി തരൂരിന് കേരളത്തിലെ പാർട്ടിക്ക് കേരളത്തിലെ മന്ത്രിസഭ രൂപീകരിക്കാം. കാരണം കേരളത്തിലെ സ്ട്രെങ്തൻ ചെയ്ത് കേരളത്തിൽ അദ്ദേഹം പ്രകടനം നടത്തുവാണെങ്കിൽ ഒരു ഡെവലപ്മെൻറ്റിൽ സംഭവം അത് ഒരു ഷോക്ക് കേസ് ആയിട്ട് നാഷണലി കാണിക്കാം. അങ്ങനെയാണെങ്കിൽ ആ പാർട്ടിക്ക് നാഷണലി മോദിയെ എതിർക്കുവാൻ സാധിക്കും. ഇന്ത്യയുടെ വിശ്വപൗരനായ ശ്രീ ശശി തരൂർ, പ്രത്യേകിച്ചും കേരളീയൻ, അദ്ദേഹം ഇപ്പോൾ AICCയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാനായിട്ട് നിൽക്കുകയാണ്. ഇതിൻ്റെ രാഷ്ട്രീയ സാഹചര്യം പരിശോധിക്കുകയാണ് മാത്യു സാമുവൽ ചീഫ് എഡിറ്ററായിട്ടുള്ള അദ്ദേഹത്തിനോട് നമുക്ക് സംസാരിക്കാം. സാർ, ഇത് പ്രത്യേകിച്ച് ഒരു മലയാളി, അദ്ദേഹം ഒരു വലിയ ഒരു ഡിപ്ലോമാറ്റാണ്, ഇദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ എത്രത്തോളം ആയിരിക്കും അതിൻ്റെ ഒരു ഔട്ട്പുട്ട് ഉണ്ടാവുക? ശശി തരൂര് രാഷ്ട്രീയത്തിൽ ഇപ്പോഴല്ല വന്നത്, 3rd time എം പി ആണ്. ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ തീരുമാനം എന്ന് പറയുന്നത് AICC പ്രസിഡൻ്റായിട്ട് മത്സരിക്കാൻ പോകുന്നു. അപ്പം നേരത്തെ ശശി പറഞ്ഞത് ഗാന്ധി ഫാമിലിയിൽ നിന്ന് ആരും മത്സരിക്കുന്നില്ല എങ്കിൽ ശശി തരൂര് മത്സരിക്കും, ഇതായിരുന്നു പറഞ്ഞത്. ഇതിനകത്ത് എനിക്ക് ചില കാര്യങ്ങളിൽ ഇഷ്യൂസ് ഉണ്ട്. കാരണം 1st ശശി തരൂരിന് ഇന്ത്യയിലെ പൊളിറ്റിക്കൽ പാർട്ടീസ് അതിൻ്റെ സംഘടനാ പ്രവർത്തനത്തെ പറ്റി എനിക്ക് തോന്നുന്നില്ല അറിയാമെന്ന്. അതിനൊരു ക്ലാസിക് എക്സാമ്പിൾ തന്നെ പറയാം. അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലാണ് വിഴിഞ്ഞ് ഈ അദാനി പോർട്ടിനെതിരെ സമരം നടക്കുകയാണ്. അപ്പോൾ ആ അദ്ദേഹം ഈ പോർട്ട് വരണം എന്ന് അനുകൂലിക്കുന്ന ഒരാളും കൂടിയാണ്. ഇത്രയും നാൾ ആ സമരം നടന്നിട്ട് ഈ പറയുന്ന സമരക്കാരുമായിട്ടൊന്ന് സംസാരിക്കുവാനും എന്താണ് കാരണം? അതിനൊരു ആമിക്കബിൾ സൊല്യൂഷൻ ഉണ്ടാക്കുവാൻ അവിടുത്തെ എം പി എന്ന നിലയിൽ ശശി തരൂരിന് കഴിഞ്ഞിട്ടില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം അറിയില്ല എന്ന് പറയുന്നതിൻ്റെ, രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനം അറിയില്ല എന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണം. ചിലപ്പോൾ അദ്ദേഹത്തിന് പ്രധാനമന്ത്രിയാകാൻ പറ്റും, പക്ഷേ രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനം എന്ന് പറയുന്നത് താഴെ തട്ടിൽ നിന്ന് കയറി വരണം. അത് പല രീതിയിലും പലതും അറിയുവാനുണ്ട്. അതിൻ്റെ ഗ്രൂപ്പ്, ഗ്രൂപ്പിനകത്ത് ഗ്രൂപ്പ്, അതിനകത്ത് വേറെ ഗ്രൂപ്പ്, കാരണം അവരീ പറയുന്ന താഴേത്തട്ടിലുള്ള പ്രവർത്തകൻ പറയുന്ന കാര്യങ്ങൾ അതെങ്ങനെയാണെന്ന് ഉൾക്കൊള്ളുക എന്ന് പറയുന്നത് ഒരു ഡിപ്ലോമാറ്റ് ടേൺ പൊളിറ്റീഷ്യൻ, അതൊരു വലിയ പ്രശ്നമാണ്. അപ്പം അതിനെപ്പറ്റി ആദ്യം പഠിക്കണം. കാരണം ശശി തരൂർ താഴേത്തട്ടിലെ കോൺഗ്രസിൻ്റെ ബ്ലോക്ക് കമ്മിറ്റിയോ മണ്ഡലം കമ്മിറ്റിയോ ജില്ലാ കമ്മിറ്റിയിലൊന്നും പ്രവർത്തിച്ചിട്ടില്ല. സമൂഹത്തിന്റെ സൈക്കോളജി എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. AICC പ്രസിഡന്റ് ആകുക എന്ന് പറയുന്നത് അതറിയുന്ന ഒരാൾക്ക് മാത്രമേ ഗ്രാസ് റൂട്ട് ലെവലിലെ പ്രവർത്തകരെ പറ്റിയുള്ള ഏകദേശ ധാരണ കിട്ടുകയുള്ളൂ. അവർ ഏതൊക്കെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും സഹിച്ചാണ് ഓരോ രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അപ്പം അതിനെപ്പറ്റിയുള്ള വ്യക്തമായ ധാരണ ശശിക്കുണ്ടെന്ന് എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഇവിടെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുവാണെങ്കിൽ ശശി തരൂര് കോൺഗ്രസ് പാർട്ടി എന്ന എം പി സ്ഥാനവും പാർട്ടിയുടെ പ്രൈമറി മെമ്പർഷിപ്പും രാജിവെക്കണം. അപ്പോൾ അപ്പോഴേ ഞാൻ പറയുന്ന ആം ആദ്മി പാർട്ടിയുടെ ഒരു പോളിസിയുണ്ട്. അപ്പോൾ അവരാദ്യം ഇതെങ്ങനൊരു ഇന്ത്യ അഗേൻസ്റ്റ് കറപ്ഷൻ എന്ന് കേജ്രിവാൾ വരികയും പിന്നെ അത് പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് ഗ്രാസ് റൂട്ട് ലെവലിലോട്ട് ഇത് പോവുക. അതേപോലെ കേരളത്തിൽ ശശി തരൂര് ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അതിന് എല്ലാ മേഖലകളിൽ നിന്നും പിന്തുണ ലഭിക്കും. കോൺഗ്രസിൻ്റെ വലിയൊരു വിഭാഗം അങ്ങോട്ട് പോകും. CPMൻ്റെയും ഇടതുപക്ഷത്തെയും വിയോജിക്കാത്ത പല ഇടതുപക്ഷ അനുകൂലികളുണ്ട്. അവർക്കും ഈ പറയുന്ന പിണറായി വിജയൻ്റെ ഈ CPMൻ്റെ ഇതിനോട് അരാജകത്വത്തിനോട് താല്പര്യമില്ല. അതിന് അങ്ങനൊരു വലിയ കൂട്ടരുണ്ട്. പിന്നെ കേരളത്തിലെ ഒരു മിഡിൽ ക്ലാസ്. അപ്പോൾ ആ മിഡിൽ ക്ലാസിൻ്റെ ഇപ്പോഴും ഒരു ഐക്കോണിക് ഫിഗർ ശശി തരൂരാണ്. അതെ അതെ,
അതായത് ഒരു പുതിയ സമൂഹത്തിന്റെ സമൂഹത്തിന്റെ ഒരു റെപ്രസെന്റേഷൻ എന്നാണ് ഇന്നത്തെ കേരളത്തിലെ ചെറുപ്പക്കാരുടെ. അപ്പൊ അവർക്കും ശശി തരൂർ ഒരു ഐക്കോണിക് ഫിഗറാണ്. അപ്പം ഇതെല്ലാം കൂടെ എങ്ങനെ പോളറൈസ് ചെയ്ത് ഒരുമിച്ച് കൊണ്ടുവരാം. പിന്നെ ഇന്ത്യ മലയാളികളായ ആളുകൾ ഇന്ത്യയുടെ പുറത്ത് ജോലി ചെയ്യുന്നവർ, അപ്പോൾ അവരുടെ ഫാമിലിയൊക്കെ ഇവിടെ ഇന്ത്യക്ക് കേരളത്തിന് പുറത്ത് അവർക്കൊക്കെ ശശി തരൂർ ഐക്കോണിക് ഫിഗറാണ്. കാരണം യുണൈറ്റഡ് നേഷൻ്റെ അഡീഷണൽ സെക്രട്ടറി ജനറലായിരുന്നു, അതേപോലെ നല്ലൊരു സ്പീക്കറാണ്, നല്ല റൈറ്ററാണ്. ശരിക്കും ഇതിനെപ്പറ്റി അപഗ്രഥിച്ച് പല കാര്യങ്ങളെപ്പറ്റി പഠിക്കുകയും എഴുതുകയും ചെയ്യുന്ന, അപ്പോൾ അങ്ങനൊരു ഒരു ക്ലാസ് ആൾക്കാരുടെ പിന്തുണയുണ്ട്. അപ്പോൾ ഇത് ക്ലാസ് ആൾക്കാരുടെ, താഴെ തട്ടിലുള്ള മത്സ്യം പിടിക്കുന്നവൻ്റെ പ്രശ്നം കൂടെ ശശി അറിയണം. താഴെ തട്ടിലുള്ള ഒരാളെങ്ങനെയാണ് ജീവിക്കുന്നത്, ഒരു കൂലിക്കാരൻ എങ്ങനെയാണ് കൂലി പണിയെടുക്കുന്നവൻ എങ്ങനെയാണ് ജീവിക്കുന്നത്, അവൻ ഓരോ ദിവസം ഡേ ടു ഡേ അഫേഴ്സ് അപ്പോൾ അതെങ്ങനെയാണ് അവൻ കൈകാര്യം ചെയ്യുന്നത്, ഇതിനെപ്പറ്റിയുള്ള ധാരണ വേണം. അപ്പോൾ ധാരണ വേണം, സംഘടനാ പ്രവർത്തനം നടത്തുന്നതിനെ അറിയത്തുള്ളൂ ഇങ്ങനൊക്കെ എങ്ങനെ പോകും. അത് പഠിക്കണമെങ്കിൽ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് തുടങ്ങണം. അതുകൊണ്ട് അത് വിട്ടിട്ട് ഇതെല്ലാം വിട്ടിട്ട് കേരളത്തിൽ വന്ന് പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാക്കിയിട്ട് ഇതാദ്യം മനസ്സിലാക്കി കേരളത്തിൻ്റെ അകത്തോട്ട് ഇറങ്ങിച്ചെല്ലണം. അപ്പോഴാണ് ഇങ്ങനെയുള്ളൊരു കൂട്ടരുടെയും കൂടെ സപ്പോർട്ട് കയറി വരുന്നത്. ആ സപ്പോർട്ടോടു കൂടിയാണ് ഈ 4 വർഷം കഴിയുമ്പോൾ, 4.5 വർഷം കേരളത്തിലെ നിയമസഭാ ഇലക്ഷൻ വരികയാണ്. ആ സമയത്ത് പാർട്ടി ശക്തമാക്കി എടുക്കാം. കാരണം ശശിയെ പിന്തുണയ്ക്കുന്നൊരു വലിയൊരു വിഭാഗമുണ്ട്. അത് ഇന്ന് കോൺഗ്രസിലെ വി ഡി സതീശനേക്കാളിലും സുധാകരനേക്കാളിലും പിന്തുണയ്ക്കുന്നവർ ശശിയെ പിന്തുണയ്ക്കുന്നവരുണ്ട്. ഈ CPMനകത്ത് ഇടതുപക്ഷത്തിനകത്ത് പിണറായി വിജയനേക്കാളിലും ഇഷ്ടമുള്ള യങ്സ്റ്റേഴ്സിനെ ശശി തരൂരിനെയാണ്. അതും കൂടെ മനസ്സിലാക്കണം. നമ്മൾ അത് ഈ പാർട്ടി പ്രവർത്തകർ പിണറായി ഇഷ്ടമാണെങ്കിൽ അവരുടെ മക്കൾക്ക് ശശി തരൂരാണ് ഇഷ്ടം. അപ്പം അതുകൊണ്ട് അപ്പം അവരെ എങ്ങനെ ഒരുമിച്ച് ഒരേ കുടക്കീഴിൽ വോട്ടായിട്ട് മാറ്റാൻ സാധിക്കും. ഇപ്പം കേരളത്തിന് ഇന്ത്യയിലും ഒരു പ്രശ്നമുണ്ട്, രാഷ്ട്രീയ തൊഴിലാളികൾ, ആ ഒരു സംസ്കാരം ഇവിടെ വരരുത്. അപ്പം നേരത്തെ അതെ ആ സംസ്കാരം പൂർണ്ണമായിട്ട് മാറ്റുക. ഒരു പാർട്ടി ഓഫീസ് വെച്ചിട്ട് ഒരു കട തുറക്കുന്ന പോലാണ്, രാവിലെ പോലീസ് സ്റ്റേഷൻ കേസ്, വൈകുന്നേരം മണൽ തള്ളി കേസ്, അത് ചള്ള ചവറ അതിർത്തി ഇതെല്ലാം പറഞ്ഞ് ഒത്തുപാക്കി അവന്മാർ പൈസ അടിച്ചുകൊണ്ട് പോകുന്ന ഒരു രാഷ്ട്രീയ തൊഴിലാളികൾ നേതാക്കൾ, അതാണ് ഗ്രൗണ്ട് ലെവലിൽ പല പാർട്ടികളും ചെയ്യുന്നത്. കാരണം വേറെ ജോലി ചെയ്യുന്നവർക്കില്ല. പിന്നെ പഞ്ചായത്ത് മെമ്പറോ മറ്റുള്ള മെമ്പറോ അത് അത് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം തുച്ഛം, ഇവർക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനൊരു 10-12% കേരളത്തിലുണ്ട്. അപ്പോൾ ആ ഒരു കൾച്ചർ ഇല്ലാതാക്കുക. അപ്പം സമരം ഈ ആൾക്കാർ കൂടി പ്രകടനം നടത്തിയാലേ മറ്റുള്ളവർ വോട്ട് പിടിക്കാൻ, അതൊക്കെ തെറ്റായ ധാരണയാണ്, പഴയ ധാരണയാണ്, അതൊക്കെ മാറ്റുക. അപ്പം ആളുകൾ എങ്ങനെ വോട്ട് ചെയ്യുന്നു അതിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. അവർക്ക് എന്താണ് പ്രതീക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നത്, അത് കേരളത്തിലെ യങ്സ്റ്റേഴ്സ് ഏറ്റവും കൂടുതൽ ഇവർ നിൽക്കുവാൻ താമസം. കാരണം ഇവിടെ വേറെ സാധ്യതയൊന്നുമില്ല, എഡ്യൂക്കേഷൻ വളരെ മോശം. ആ യങ്സ്റ്റേഴ്സിനെ ശശിക്ക് വളരെ പെട്ടെന്ന് കണക്ട് ചെയ്യാൻ സാധിക്കും. ആ യങ്സ്റ്റേഴ്സിന് അവർക്കൊരു പ്രതീക്ഷ കേരളത്തിൽ നിൽക്കാൻ കൊടുക്കുവാൻ അതിന് പറ്റിയ നേതാവാണ് താനെന്ന് ശശി തരൂർ തെളിയിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും 4 വർഷം കഴിയുമ്പം ശശി തരൂരിന് കേരളത്തിലെ പാർട്ടിക്ക് കേരളത്തിൽ മന്ത്രിസഭ രൂപീകരിക്കാം. കാരണം ഇന്നത്തെ ട്രെൻഡ് അതാണ്. അതെ അതെ. അല്ല, അപ്പം അതേപോലെ തന്നെ വേറൊരു ഓപ്ഷൻ, പിന്നെ ഇപ്പോൾ G23 എന്ന് പറയുന്ന ഗ്രൂപ്പിന് പ്രത്യേകിച്ച് ഒന്ന് പിളരാനോ അല്ലെങ്കിൽ പുതിയൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയിട്ട് അഖിലേന്ത്യാ തലത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്നു, അതിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ട് പിന്നെ ഇദ്ദേഹം കേരളത്തിൽ പ്രവർത്തിക്കുന്നു, അങ്ങനെ ഒരു സാധ്യതയുണ്ട്? സാധ്യത വളരെ കുറവാണ്. അതിൻ്റെ കാര്യം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഈ കോൺഗ്രസ് പാർട്ടിയുടെ പഴയകാല പല പോളിസികൾ, അപ്പം അതിൽ നിന്നൊന്ന് പിളർന്നു പോയി കഴിഞ്ഞാൽ ആ സെയിം പോളിസി ആയിരിക്കും ഉണ്ടാകുന്നത്. ഇവിടെ ഇന്ത്യയിലെ കോൺഗ്രസ് പാർട്ടി പിളർന്ന കോൺഗ്രസ് സോഷ്യലിസ്റ്റ് ഉണ്ടായി, പണ്ടുണ്ടായത് സംഭവം ദേവരശ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായി, അത് കഴിഞ്ഞ് ശരത് പവാർ ഉണ്ടായി, അതും പിളർന്നാണ് പോകുന്നത്. ഇവരെല്ലാം കോൺഗ്രസിൻ്റെ സെയിം പോളിസീസാണ്, സെയിം എക്കണോമിക് പോളിസി, സെയിം പൊളിറ്റിക്കൽ പോളിസി, സെയിം എല്ലാ പോളിസിയും ഒന്ന്. ഈ പോളിസി അല്ല ഇന്നത്തെ പോളിസി. ഇപ്പോൾ ഇന്നത്തെ രീതി എന്ന് പറയുന്നത് ഡിജിറ്റൽ യുഗത്തിൽ വളരെ അഗ്രസീവായിട്ടുള്ള ചെറുപ്പക്കാരാണ്, വളരെ ആസ്പിറേഷനുള്ള ചെറുപ്പക്കാരാണ്. ആ കോൺഗ്രസിൻ്റെ പോളിസി ഇന്നത്തെ ആ പോളിസിയായിട്ട് ഒരുമിച്ച് എവിടെയും പോകത്തില്ല. അതുകൊണ്ടാണ് പുതിയ പൊളിറ്റിക്കൽ പാർട്ടി, അതാണ് ആം ആദ്മി പാർട്ടി കൊണ്ടുവന്നത്, പുതിയ രാഷ്ട്രീയം. കാരണം പോളിസീസ് ഡിഫറെൻ്റാണ്, ഈ പറയുന്നതുമായിട്ട് യോജിച്ചു പോകുന്നില്ല. അപ്പോൾ അവിടെ അതുകൊണ്ട് ശശിക്ക് പ്രത്യേകിച്ച് ഒരു പാർട്ടി ഉണ്ടാക്കിയിട്ട് അതിന് പുതിയ പോളിസീസ് വരണം. അത് പുതിയ പോളിസീസ് വരണം, പുതിയ രീതിയിലുള്ള ഇന്ത്യ എങ്ങനെ ചെറുപ്പക്കാർ നോക്കിക്കാണുന്നു, അപ്പോൾ അവർക്ക് അവരുടെ രീതിക്കനുസരിച്ചുള്ള പൊളിറ്റിക്സ്,
കാരണം വെറുതെ കരിവാരി തേക്കുന്നതല്ല. ഇപ്പം ഒപ്പോസിഷൻ വല്ലാതെ മോശമായിട്ട് പുതിയ ഭരണപക്ഷത്തെ പറയും, അവർ തിരിച്ചും പറയും, അങ്ങനല്ല. ഒരു മ്യൂച്വലി പൊളിറ്റിക്സ്, ആ പൊളിറ്റിക്സിനകത്ത് നമ്മുടെ രാജ്യത്തിൻ്റെയും നമ്മുടെ കേരളത്തിൻ്റെയും ഇവിടുത്തെ അൺഎംപ്ലോയ്മെൻ്റ് ഇവർക്കൊരു പ്രതീക്ഷ കൊടുക്കുന്നു, അവർക്ക് എവിടെ പോയി നിൽക്കാം. ആ രീതിയിലുള്ള ഒരു പ്രതീക്ഷ വരുന്ന ഒരു പൊളിറ്റിക്സ് ശശി തരൂർ മുമ്പോട്ട് വെക്കുക, അതാണ് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല സാധനം. കോൺഗ്രസ് പിളർത്തി വേറെ ഒരു കൂട്ടരെയും കൊണ്ട് തിരിച്ച് വന്ന് അതിനോട് എനിക്ക് തോന്നുന്നില്ല. കാരണം സെയിം പൊളിറ്റിക്കൽ പാർട്ടി, ഇത് സെയിം വൈൻ ഓൾഡ് വൈൻ മാറി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നു എന്നതല്ല. ഒരു കൂട്ടം നല്ലൊരു ആൾക്കാരെ വെച്ച് പുതിയ പൊളിറ്റിക്സിൻ്റെ മാർഗം അങ്ങനെ വരുവാണെങ്കിൽ മാത്രമേ ബി ജെ പിയെ എതിർക്കുവാൻ സാധിക്കത്തുള്ളൂ. കാരണം കേരളത്തിലെ സ്ട്രെങ്തൻ ചെയ്ത് കേരളത്തിൽ അദ്ദേഹം പ്രകടനം നടത്തുവാണെങ്കിൽ ഒരു ഡെവലപ്മെൻറ്റിൽ സംഭവം അത് ഒരു ഷോക്കേസായിട്ട് നാഷണലി കാണിക്കാം. അങ്ങനെയാണെങ്കിൽ ആ പാർട്ടിക്ക് നാഷണലി മോദിയെ എതിർക്കുവാൻ സാധിക്കും. അല്ല, അത്തരം ഒരു പരീക്ഷണമാണോ ഗുലാം നബി ആസാദ്? അതൊരു പരീക്ഷണം പോലെ ഗുലാം നബി ആസാദും ചെയ്ത് സെയിമായിട്ട് കോൺഗ്രസിനെ പിളർത്തിയൊന്നുമില്ല. അദ്ദേഹം അവിടുന്ന് രാജിവെച്ചു, കാശ്മീരിൽ പോയി അദ്ദേഹം പാർട്ടി ഉണ്ടാക്കാൻ പോകുന്നു. അതൊരു മാതൃകയായിട്ട്, കാരണം അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് കാശ്മീരിൽ ഇലക്ഷൻ വരാൻ പോകും, അവിടെ അദ്ദേഹം അധികാരത്തിൽ വരുമെന്നാണ് പൊതുവെ നല്ലൊരു ഭാഗവും പറയുന്നത്. കാരണം നാഷണൽ കോൺഫറൻസ് ഒക്കെ പൊളിഞ്ഞു പോകും. അപ്പം അങ്ങനൊരു ഒരു പൊളിറ്റിക്കൽ ഫോർമുല ഗുലാം നബി ആസാദ് ഉണ്ടാക്കിയ പോലെ ശശി തരൂർ കേരളത്തിൽ, കാരണം കേരളത്തിലെ വലിയൊരു ഭാഗം വളരെ നിരാശരാണ്. കാരണം വൃത്തികെട്ട രാഷ്ട്രീയമാണ്, ഒരു പ്രയോജനമില്ലാത്ത രാഷ്ട്രീയമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ആർക്കും ഫ്യൂച്ചറിനെ പറ്റിയുള്ള യാതൊരു ധാരണയില്ല. വെറുതെ പറയുന്നു ഓരോ ദിവസം, ഇപ്പം ഇന്ന് കഴിയുന്നു, ആ ഇന്ന് കഴിഞ്ഞു, ഇനി നാളെ കഴിയാം, ആ രീതിയാണ്. അപ്പോൾ അതിനെപ്പറ്റി വളരെ ദീർഘവീക്ഷണത്തോടെ എങ്ങോട്ട് മുമ്പോട്ട് സഞ്ചരിക്കുവാൻ സാധിക്കും, എങ്ങനെ ഏതൊക്കെ രീതിയിലുള്ള പ്രതീക്ഷകൾ അവരുടെ പല രീതിയിലുള്ള, അവർ പലതും നോക്കിക്കാണുന്നുണ്ട്. കാരണം ലോകം മുഴുവൻ ഓപ്പണാണ്. അപ്പോൾ അവിടെ എന്തൊക്കെ പ്രതീക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നു, ആ പൊളിറ്റിക്സ്, ആ ഡെവലപ്മെൻറ്റ്, ആ എക്കണോമിക്സ്, അപ്പം ഈ അവരെ എങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യും, ഇതിനെ ബേസ് ചെയ്തുള്ള പൊളിറ്റിക്സാണ് ശശി തരൂർ ഇന്ത്യയിൽ കൊണ്ടുവരേണ്ടത്. അതായത് ശശി തരൂർ പുതുതായിട്ട് ഇത്തരം ഒരു ആശയം കൊണ്ടുവരുമ്പം സ്വാഭാവികമായിട്ടും ബി ജെ പി വളരെ വികസിതമായ അല്ലെങ്കിൽ വികസനത്തിനെ മുൻനിർത്തിയിട്ടുള്ള ചില പിന്നെ പരിപാടികളും പദ്ധതികളും ഒക്കെ ആയിട്ട് മുന്നോട്ട് വെക്കുന്നതെങ്കിൽ പോലും അവർ വെക്കുന്ന അല്ലെങ്കിൽ പൊതുവെ പറയുന്ന ഒരു വർഗീയത അല്ലെങ്കിൽ പിന്നെ ഹിന്ദു രാഷ്ട്രമെന്ന് പറയുന്ന ഒരു സങ്കല്പം അവരുടെ പുറമേ ഒരു പാട പോലെ നിൽപ്പുണ്ട്. അത് അവർക്കൊരു നെഗറ്റീവായിട്ട് വരുന്നത് കൊണ്ട് ശശി തരൂരിന് ഒരു മതേതര ജനാധിപത്യം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പുതിയൊരു രാഷ്ട്രീയത്തിന് ഇവർക്കെതിരെ തന്നെ നിൽക്കാൻ പറ്റുന്ന സാഹചര്യമുണ്ടോ? പക്ഷേ ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് ഈ മതം എന്ന് പറഞ്ഞ സാധനത്തിൽ ഒരു താല്പര്യമൊന്നുമില്ല. ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് അവർ ലോകം കാണും, അതിൻ്റെ മതത്തിനൊന്നും സ്ഥാനമില്ലെന്ന് അവർക്ക് തന്നെ അറിയാം. ഇത് നമ്മുടെ ആ തലമുറ അതിന് പുറകുള്ള തലമുറയാണ് ഈ മതത്തെ പിടിച്ചുകൊണ്ട് ഇപ്പോഴും നടക്കുന്നത്. അതൊരു നെഗറ്റീവാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം. കാരണം അതുകൊണ്ടാണ് ബി ജെ പി പല മതകാര്യങ്ങളിൽ നിന്നും വിട്ടുമാറി പോകുന്നത്. കാരണം അവർക്ക് മനസ്സിലായി പുതിയ തലമുറയ്ക്ക് താല്പര്യമൊന്നുമില്ല. അപ്പോൾ പുതിയ തലമുറയ്ക്ക് അവർക്ക് എല്ലാ മനുഷ്യനും ഒരേപോലെയാണ് അവരുടെ ധാരണ. അവർ ഈ പഴയ പോലെ സെൽഫിഷ് അല്ല. എല്ലാവരും ഒരേപോലെ സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ജീവിക്കണം, അതാണ് പുതിയ ലോകം പറയുന്നത്. അതിനകത്ത് മതത്തിന് സ്ഥാനമില്ല. അപ്പൊ ഏറ്റവും പുരോഗമനപരമായ ആശയങ്ങളെ വെച്ചുകൊണ്ട് ഏറ്റവും പുരോഗമനപരമായ ആശയങ്ങൾ, അപ്പൊ അതിനെ നേർത്തെടുത്ത് അതെങ്ങനെ അവതരിപ്പിക്കാം, അതിൽ എത്ര പേര് ആകൃഷ്ടരാകും. കാരണം ഇന്നത്തെ ചെറുപ്പക്കാർ മുഴുവൻ അതിൽ ആകൃഷ്ടരാണ്. അവർക്ക് ഈ മതത്തിന്റെ വേലികളും ചരടുകളും ഒന്നും താല്പര്യമില്ല. അപ്പൊ അവരെ എങ്ങനെ കൺസോളിഡേറ്റ് ചെയ്യും? അങ്ങനെ വലിയ വലിയ സ്പേസ് ഉണ്ട് ഇന്ത്യയിൽ, വലിയൊരു സ്പേസ് ഉണ്ട്. കാരണം മെട്രോ സിറ്റികളിൽ വലിയൊരു സ്പേസ് ഉണ്ട്. ഇതൊന്നും ഓപ്ഷനൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നത്. അപ്പൊ ബി ജെ പിക്ക് എതിരായിട്ടൊരു ഓൾട്ടർനേറ്റീവ് ശശി തരൂർ അതേ രീതിയിൽ കൊണ്ടുവരണം, പുതിയ രീതിയിലുള്ള മാറ്റങ്ങൾ. അപ്പം ആ അപ്പം അതൊരു ഒരു ടാസ്ക്, ഹിമാലയൻ ടാസ്ക്കാണ്. ഇത് സിമ്പിളായിട്ട് വളരെ കലുഷിതമായ ഒരു രാഷ്ട്രീയമാണ് ഇപ്പം രാഷ്ട്രീയമാണ്. അപ്പൊ ആ ടാസ്ക് എന്ന് പറയുന്നത് ഏതൊക്കെ രീതിയിൽ പ്രൊജക്ട് ചെയ്ത് അത് പ്ലേസ് ചെയ്യും, അതിനെ ബേസ് ചെയ്താണ് മുന്നോട്ട് പോകുന്നത്. അതാണ് എനിക്ക് ഇതിൻ്റെ അകത്തുനിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്.